പാച്ചിക്കേടെ അല്ലെ ഫാസിലിന്റെ വീട്ടിൽ ചെന്നു, ഫഹദ് ഫാസിലിന്റെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫഹദ് ഫാസിലിന്റെ വീട്ടിൽ ചെന്നിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീടാണ് കാണുന്നത് നേരെ. പക്ഷേ ഇതാണ് നമ്മുടെ ബിലാലിക്കയുടെ ബംഗ്ലാവ്. ഹായ് ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ആർ ജി ജോബീസൻ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. കൊച്ചി കയറി വന്നതിന് ശേഷം നേരെ മെട്രോ കയറി, അതിനുശേഷം ദേ കാർ എടുത്തിട്ട് കൂട്ടുകാരൻ്റെ കൂടെ പോവുകയാണ്. ഇന്നൊരു ഫോട്ടോഷൂട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സെലിബ്രിറ്റിയായ പ്രണവിൻ്റെ ആണ് ഫോട്ടോഷൂട്ട്. സോ പ്രണവ് ആരാന്നൊക്കെ നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാം. എന്തായാലും ഇത് ഇവിടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്കിന് അതിപുരാതനമായ കുറേ ബിൽഡിങ്ങുകളൊക്കെയാണ്. ആദ്യം കാണിക്കാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, അത് നമ്മുടെ സർപ്രൈസാണ്, അതിലേക്ക് ചെന്നിട്ട് പറയാം. ഇതാണ് നമ്മുടെ ബിലാലിക്കയുടെ ബംഗ്ലാവ്. ബിഗ് ബി എന്ന സിനിമ ഷൂട്ട് ചെയ്ത ബംഗ്ലാവാണിത്. നമുക്കെല്ലാവർക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ള ഒരു ബംഗ്ലാവാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഡയലോഗ് ഉണ്ട്, കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ. ഈ ഡയലോഗ്സൊക്കെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരികയാണ് ഈ ഒരു സീൻ കാണുമ്പോൾ. എന്തായാലും ഈ ഒരു സ്ഥലം കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം അവരുടെ ആ ഒരു സിനിമയുടെ ഓൾമോസ്റ്റ് ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു കോണിപ്പടിയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതാണ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള പള്ളിയാണ്. ഇവിടെയാണ് ഇതിനകത്താണ് നമ്മുടെ വാസ്കോഡി ഗാമേനെ അടക്കിയിരിക്കുന്നത്. വാസ്കോഡി ഗാമയുടെ ബോഡി ഇപ്പോഴും ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ശേഷിപ്പുള്ള സ്ഥലമാണ് ഈ ഒരു പള്ളിയിൽ. ഈ ഒരു പള്ളി കൊണ്ട് ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ള, കൊച്ചിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്, മീൻസ് ഫോർട്ട് കൊച്ചിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ്. പല പല സിനിമകളിലുണ്ട്, നമ്മുടെ ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഈ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത് വാസ്കോ ഡി ഗാമയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീനെ നമുക്ക് കാണേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അഖിലാണ് ഇന്നത്തെ ഫോട്ടോസ് എടുക്കുന്നത്. ഓൾറെഡി അഖിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അഖിലെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ദാ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്വന്തം കൂട്ടൻ പ്രണവാണ്. 2018 എന്ന സിനിമയിലെ അഭിനയിച്ച നമ്മുടെ സുധീഷിൻ്റെ മകനായിട്ട് അഭിനയിച്ച ഉണ്ടാപ്പിയാണ് ഇന്ന് നമ്മുടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഉള്ളത്. പ്രണവാണ്, പ്രണവിൻ്റെ ഫോട്ടോഷൂട്ടിലേക്ക് പോയിട്ട് തിരികെ എത്താം. സ്ഥലമൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നൈസ് പ്ലേസ് ആയിരുന്നു. നമുക്കങ്ങ് ഇഷ്ടം തോന്നി ചില സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ നേരെ എറണാകുളം ഫോർട്ട് കൊച്ചി പതുക്കെ വിടുകയാണ്. ഫോർട്ട് കൊച്ചി വിട്ടതിന് ശേഷം നേരെ നമ്മൾ ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. ആലപ്പുഴയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ആനന്ദ് എന്ന് പറഞ്ഞിട്ട്, ആനന്ദിന് ഇവിടുന്ന് തന്നെ എറണാകുളത്തു നിന്ന് തന്നെ കയറ്റണം. അതിനുശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അവനൊരു സ്ഥലത്ത് ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്നതൊക്കെയാണ്, വളരെ മിതമായിട്ടുള്ള. ഇതൊക്കെയാണ്, ഇതാണ് 80 രൂപയുടെ ഊണ്. 80 രൂപയ്ക്ക് തീരെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് മേടിച്ച കുറച്ച് കറികളാണുള്ളത്. എന്തായാലും 1, 2, 3, 4, 5, 6, 7, 8, 7 കൂട്ടം കറിയും പിന്നെ സാമ്പാറും മോരും പച്ചമോരും വേണേ പുളിശ്ശേരി വേണേ അതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ ഇച്ചിരി ബീഫും ഒരു ചെറിയ മീനും കൂടെ ഞങ്ങളൊന്ന് മേടിച്ചതാണ്. പക്ഷേ അത് അടിപൊളിയായിരുന്നു കേട്ടോ, നൈസ് സംഭവമായിരുന്നു. ആനന്ദ് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, പക്ഷേ ഞാൻ അത്രയും ഭക്ഷണം അങ്ങനെ അധികം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ബീഫ് അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല. ഒരു ബീഫ് എടുത്തിട്ട് അവൻ മേടിച്ചപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ ഒരു ബീഫ് എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഒരെണ്ണം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ബീഫിനോട് അത്ര വലിയ എനിക്ക് കോളില്ല, കാരണം കൂടുതലായിട്ട് ഞാൻ മീനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊച്ചി അങ്ങനെ വിട്ടു. ഇതാ കൊച്ചി കായലാണ് ഈ കാണുന്നത്. അപ്പം കൊച്ചി കായലിൻ്റെ താഴെ കൂടെ ഞങ്ങളിങ്ങനെ വിട്ടു പോവുകയാണ്.
പക്ഷെ ഇനിയാണ് ഞങ്ങളുടെ ലൈഫിൽ ടേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത്. നിങ്ങളെല്ലാവരും തമ്പ്ലൈനിൽ കണ്ട പോലെ ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് നേരെ ആലപ്പുഴ, ആലപ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും. നല്ല അടിപൊളി കായൽ സൗന്ദര്യമൊക്കെ കാണാനായിട്ടൊക്കെ ആയിട്ട് ആലപ്പുഴ ചന്തയിലാണുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ കയർ ഫാക്ടറി അല്ലടാ, ഇത് കയർ ഫാക്ടറിയാണ്. ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റിയുടെ വീടിന്റെ അടുത്തോടാണ് നമ്മളിപ്പോ പോകുന്നത്, അങ്ങോട്ട് പോകുന്നത് അല്ലേ. ആരാണ് സെലിബ്രിറ്റി, എന്താണ് വീട്, ഏതാ ആരുടെ വീടാണ് എന്നുള്ളൊക്കെ ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ആരാധക ബന്ധങ്ങളുള്ള, എന്താ അദ്ദേഹത്തിന്റെ അഭിനയം ഭയങ്കരമായിട്ട് നമുക്കെല്ലാവർക്കും രസിപ്പിക്കുന്ന ഒരു ആളുടെ വീടിന്റെ സ്ഥലത്തോടാണ് നമ്മളിപ്പോ പോകുന്നത്. ആളുടെ വീട് ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം. അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു പക്ഷേ അവിടെ കയർ ഫാക്ടറി ഉണ്ടായിരുന്നു. കയർ ഫാക്ടറി കഴിഞ്ഞു ഇത് മൊത്തം കയർ ഫാക്ടറിയാണ് അല്ലേ. അപ്പൊ കയർ ഫാക്ടറിയാണ് ഇത് കാണുന്നത്. വർഷങ്ങളായിട്ട് ഒരുപാട് പഴക്കമുള്ള കയർ ഫാക്ടറികളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയുടെ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ്, ഈ മതിലിനപ്പുറം കാണുന്നതാണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ വീട്. ഇതാ കാണാൻ പോവാണ്. ഈ കാണുന്നത് കുറച്ച് അങ്ങോട്ട് പോകണം. എവിടെയാണ് ഇതാണോ? ഇതാ ഈ വീടാണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ വീട്. ക്രോണിക് ബാച്ചർ സിനിമ ഷൂട്ട് ചെയ്ത വീടാണ് ഈ വീടും. ഈ വീട് സാധാരണ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിലെ പേരുടെ നമുക്ക് അവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് വരാം. ഫഹദ് ഫാസിലിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫഹദ് ഫാസിൽ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫാസിൽ സാറിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ വീട് ക്രോണിക് ബാച്ചർ എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ വീട്ടിലേക്ക്, ഇതാണ് ഫഹദ് ഫാസിലിന്റെ വീടിന്റെ ഗേറ്റ് ആണിത്. ഇവിടുന്ന് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ആലപ്പുഴ ടൗണിൽ നിന്ന് നേരെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനാണ്, ടൗണിൽ നിന്ന് നേരെ അകത്തേക്ക് നേരെ കയറി വരുമ്പോഴത്തേക്കിനാണ് ഇദ്ദേഹത്തിന്റെ വീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീടാണ് കാണുന്നത് നേരെ. പക്ഷെ ഇതിനകത്തേക്ക് കയറാനായിട്ട് ഞാൻ പല വഴി നോക്കി, അതായത് സെക്യൂരിറ്റികളോട് ചോദിച്ചു, അവരോട് ഇവരോടൊക്കെ ചോദിച്ചു. പക്ഷെ അവർ ഒരു രീതിയിലും അകത്തേക്ക് കയറ്റി വിടത്തില്ല. നമുക്കകത്തേക്ക് കയറി കാണാനായിട്ടുള്ള പരിപാടി, പെർമിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ തരത്തില്ല എന്ന് പറഞ്ഞു. ഫഹദ് ഫാസിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫഹദ് ഫാസിൽ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ കാണാനായിട്ടോ ഒന്നും നമുക്ക് അനുവാദമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ സമയത്താണ് ദൈവദൂതനെ പോലെ അവിടെ ഇങ്ങനൊരു വണ്ടി അങ്ങോട്ടേക്ക് വന്നത്. ഇത് വന്നപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പ്രതീക്ഷയായി, അതിൻ്റെ അകമെങ്കിലും ഒന്ന് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയായി. അങ്ങനെ അകം കാണാനായിട്ട് നേരെ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് നേരെ എന്ന് ഇതാ ഈ കാണുന്നതാണ് ഒരു ഗംഭീര വീട്. ഇതാ അവിടെ ഫ്രണ്ടിൽ ഒരാളിരിപ്പുണ്ട്. ആരാന്നറിയോ? ഇതാ ഇദ്ദേഹം തന്നെ. ഒരു രീതിയിൽ അകംവശം കാണാനോ അല്ലെങ്കിൽ അകം അകത്തോട്ട് കയറി പോകാനായിട്ടുള്ള സാധ്യത ഇല്ലായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു വണ്ടി വരുന്നതും. അതുപോലെ തന്നെ വാച്ചിക്ക ഫാസിൽ സാറ് ഞങ്ങളെ കാണുന്നതും, ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കിന് എന്താണ് കാര്യം, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ അവരോട് ചോദിച്ചു. അവസാനം ഞങ്ങളെ അകത്തെ ഇൻവൈറ്റ് ചെയ്തു, അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം അദ്ദേഹം തന്നു. വിവരങ്ങളൊക്കെ ചോദിച്ചു, എവിടുന്നാണെന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഒരുപാട് സന്തോഷമായി തിരിച്ചിറങ്ങി. ഞങ്ങള് പാച്ചിക്കാന് വീട്ടിൽ പോയടാ, അങ്ങേരെ കണ്ടറാ നിന്നോട് എനിക്ക് രണ്ടര പറയാനുണ്ട്. നമ്മള് തിരിച്ച് ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ഇതാ ഈ ചേട്ടായുടെ ചായക്കടയിലാണ് ചായ കുടിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ചായക്കടയാണ്. അനന്തേ
എങ്ങനെ ഉണ്ടായിരുന്നു പ്രിയദർശനെ കണ്ടിട്ട്? സോറി, ഫാസിലിനെ കണ്ടിട്ട്. ഇവിടുത്തെ ചായയുടെ ഇതാണ്, കിടിലൻ ചായയാണ്. ചായ നമുക്ക് സ്റ്റീൽ ഗ്ലാസിനകത്ത് ഇങ്ങനെയാണ് തരുന്നത്. അച്ഛന്റെ ചായ ചായക്കടയാ. എത്ര വർഷമായി ഈ ചായക്കട? 2009 അന്ന് മുതൽ ഇവിടുത്തെ ഭക്ഷണം സാധനങ്ങൾ ഇതാണ്, വെറൈറ്റി സാധനം. സ്കാനിങ്ങിന്റെ പരിപാടി ഉണ്ടായി. സ്കാനിങ്ങിന്റെ പരിപാടി ഉണ്ടായി. ചായ കുറവാണ് തോന്നുന്നത്. സർവത്ത് അങ്ങനെയുള്ള ഐറ്റം, ഡ്രിങ്ക്സിന്റെ ഐറ്റംസ്. പിന്നെ കോയിൻ ബോക്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ പഴയ ഫോൺ ചെയ്യുന്ന ഒരു രൂപയായിട്ട് വിളിക്കുന്ന കോയിൻസ്, അതിനകത്ത് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ് ഇപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചായക്കടയാണ്, ഇപ്പൊ ചായക്കടയായിട്ട് ചെറിയ ചായക്കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. മുന്നോട്ട് പോവാണ്. ഇപ്പൊ കിടിലും ചായ ചായ എങ്ങനെ ഉണ്ടാ? നീ സ്ഥിരമായിട്ട് വരുന്നതാണല്ലോ അല്ലെ? നിന്റെ സ്ഥിരം സ്പോട്ടാണല്ലോ ആനന്ദ്. ആനന്ദ് മഹാൻ. അതെ, ഇവിടുത്തെ ചായ ചായ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ചായ, നല്ല ചായ കേട്ടോ. ഇനി ഇവന് ഇവിടെ പറഞ്ഞ ഇത് ഭയങ്കര വെറൈറ്റി സാധനമാണ്. മുളക് അല്ലേ? മുളക് വടയല്ലേ? മുളക് വട, മുളക് മാത്രമല്ല, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ആയിട്ട് മിക്സ് ചെയ്യും. കൊള്ളാം. കിഴങ്ങ് മാവാണ് ഉപയോഗിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് മാവൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കാറില്ല. 85-90 രൂപ വിലയാണ് കിലോയ്ക്ക്. ആ സാധനമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അടിപൊളി. കൊള്ളാം. മൈദ ആണെങ്കിലും ഈ കുറഞ്ഞ ക്വാളിറ്റി മൈദ ഒക്കെ ഉണ്ട്. എടുക്കത്തില്ല. പൊറോട്ട അങ്ങനെയൊക്കെ അടിക്കുന്ന ആ സൈസ് അല്ല. റോള് പോലെ ഉണ്ടാക്കാണ്ട് അത് നമ്മൾ കലക്കുന്നതിന്റെ ഇതാണ്. മാവ് കുഴയ്ക്കുന്നതിന്റെ തിക്നെസ്, വെള്ളം കുറച്ചിട്ട് മാവ് പിടിക്കും. അതല്ല, സാധാരണ വലുതായിട്ടല്ലേ എല്ലാരും ഉണ്ടാക്കുന്നത്? ചെറുതായിട്ട് മുളക് വട, മുളക് വട, ഉള്ളി. ഇത് ചായയോട് കഴിക്കാൻ അടിപൊളി സാധനം കേട്ടോ. സംഭവം അയ്യോ അടിപൊളി. അപ്പം നമ്മള് അപ്രതീക്ഷിതമായിട്ട് നമ്മള് നമ്മള് ആരുടെ നമ്മുടെ പാച്ചിക്കയുടെ അല്ലേ ഫാസിലിന്റെ വീട്ടിൽ ചെന്നു. ഫഹദ് ഫാസിലിന്റെ വീട്ടിൽ ചെന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഫഹദ് ഫാസിലിന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനൊടുക്കത്തെ ടെൻഷനായിരുന്നു. ടെൻഷൻ കാരണം ആ പറയുന്ന എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്? ഇവനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ വലിച്ചു കയറ്റുമായിരുന്നു. പിന്നെ പുറത്ത് നിന്നിട്ട് ഇവൻ വരുന്നില്ല. നാളെ കൊണ്ടായിരുന്നു ആ സമയത്ത് ഇവന്റെ പേഴ്സ് കാണാതെ പോയി. പേഴ്സ് കാണാതെ പോയത് കൊണ്ട് അവൻ ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ്. പേഴ്സ് എവിടെ പോയി? പേഴ്സ് അവസാനം എന്റെ പോക്കറ്റിന്റെ ആ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇവന്റെ പേഴ്സ് എന്റെ പേഴ്സും കൂടെ ഒന്നിച്ച് എന്റെ പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് ഓടി. ഇവൻ അവന്റെ പേഴ്സ് അന്വേഷിച്ച് അവിടെ വന്നു. അങ്ങനെയും പറയാം കേട്ടോ, സോറി അല്ല. പക്ഷെ എന്താ പറയുന്നത്, ഒരു സിനിമാ പ്രേമികളായ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഗോൾഡൻ ചാൻസ് എന്ന് തന്നെ അവിടെ ഗോൾഡൻ ചാൻസ് അദ്ദേഹത്തെ കാണാനും അത് നേരെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് പുള്ളി ഇവൻ പറഞ്ഞു എടാ അങ്ങോട്ടൊന്നും കയറ്റത്തൊന്നും ഇല്ല, നമുക്ക് വിട്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടുപോകാണ്ട് നമുക്കൊന്ന് ചുമ്മാ ചോദിക്കാം, ഞങ്ങൾക്ക് പിന്നെ ഒരു നാണോ ഇല്ലല്ലോ, ചുമ്മാ എന്ന് ചോദിക്കാം. അപ്പൊ ഞങ്ങളെ ചെന്ന് ഞാൻ ചെന്ന് ചുമ്മാ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വണ്ടി ഇങ്ങനകത്തോട് കയറി പോകാൻ, വണ്ടി ഇങ്ങനകത്തോട് കയറി പോകുമ്പോഴത്തേക്കും ഉടനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചോദിച്ച് എന്നാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന പോലെ വരികയാണ് സാറിനെ കാണാൻ വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി, കാണിക്കാൻ പറ്റും സാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സാറ് നമ്മളെ കൈകാട്ടി വിളിച്ചു അകത്തേക്ക് കയറ്റി കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നാണ് ഞങ്ങൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും താങ്ക് യു വെരി മച്ച് സാർ. ശരിക്കും നല്ല ആലപ്പുഴക്കാരൻ അല്ലേ? അദ്ദേഹം നല്ല ആലപ്പുഴക്കാരനാണ്, ആതിഥ്യമര്യാദയുള്ള ആലപ്പുഴക്കാരൻ. ഞങ്ങളെ കണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം അദ്ദേഹം ഞങ്ങളെ കണ്ട് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ ജോലി എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നിർത്തിവെച്ച് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളോട് ഫോട്ടോ എടുക്കാനും ഒക്കെ നിർബന്ധിച്ച് ഞങ്ങളോട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എവിടുന്നാന്ന് ചോദിച്ചു, എവിടെയാണ് വീടെന്ന് ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ചിവിടെ വന്ന് ഒരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി, നൈസ് ഫീൽ. എന്താ നീ ഒന്നും പറയാതിരിക്കുന്നത്? നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് പക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഫഹദ് ഫാസിലിൻ്റെ വീട് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. സോ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് എത്താം. ഇതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, ആർ ജെ ജോബി.